ഉടുമ്പൻചോല പാറത്തോട്ടിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകന്റെ വീട് കയറി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് പിന്നിൽ. പാറത്തോട് സ്വദേശി കരുണാകരനും ഭാര്യയ്ക്കും നേരെയാണ് ആക്രമം ഉണ്ടായത്. സംഭവം സംബന്ധിച്ച് ഇവർ ഉടുമ്പൻചോല പോലീസിൽ പരാതിയും നൽകി. സി പി എം പ്രവർത്തകനും യൂണിയനിൽ അംഗവുമായ പാറത്തോട് അമ്പലപ്പറമ്പിൽ കരുണാകരൻ സ്വകാര്യ വ്യക്തിയിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു. തിരികെ നൽകാനുള്ള തീയതി കഴിഞ്ഞതോടെ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും വീട് കയറി ആക്രമിക്കുകയും ചെയ്തതായാണ് ആരോപണം. അതിന് പിന്നിൽ ഒരു മൂന്നര പണി വിളിച്ചു ഏതാനും നാളുകൾക്ക് മുമ്പ് കരുണാകരൻ സ്വകാര്യ വ്യക്തിയിൽ നിന്നും 100,000 രൂപ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. ഈടായി ചെക്കും മറ്റ് രേഖകളും നൽകി. ഇതുവരെ 60,000 രൂപ പലിശ ഇനത്തിൽ നൽകിയതായി കരുണാകരൻ പറഞ്ഞു. വ്യാഴാഴ്ച 100,000 രൂപ തിരികെ നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ സാമ്പത്തിക ബാധ്യത മൂലം അന്ന് പണം നൽകാനായില്ല. ഇതേ തുടർന്ന് സി പി എം പാറത്തോട് ലോക്കൽ സെക്രട്ടറി ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കുകയും പാർട്ടി ഓഫീസിലെത്താൻ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെ ഇയാളുടെ നേതൃത്വത്തിൽ 25 പേരോളം അടങ്ങുന്ന സംഘം വീട്ടിലെത്തുകയും ആക്രമിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തതായി കരുണാകരൻ പറഞ്ഞു. തമിഴ്നാട് സ്വദേശിയായ തന്നെ ഇവിടെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ഭീഷണിപ്പെടുത്തിയതായും ഇയാൾ ആരോപിച്ചു. സംഭവത്തിൽ കരുണാകരൻ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകി. തമിഴ്നാട്ടിൽ മാത്രം വോട്ട് ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരമായി ഭീഷണിപ്പെടുത്തുന്നതായും കരുണാകരനും ഭാര്യയും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം പാറത്തോട് ലോക്കൽ കമ്മിറ്റി പ്രതികരിച്ചു. ഒരു സ്ത്രീയുടെ പക്കൽ നിന്നും കരുണാകരൻ 2 വർഷങ്ങൾക്ക് മുമ്പ് പണം വാങ്ങിയിരുന്നു. തിരികെ ലഭിക്കാതായതോടെ ഇവർ പാർട്ടിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് പണം നൽകിയ സ്ത്രീ പാർട്ടി അംഗങ്ങൾക്കൊപ്പം കരുണാകരന്റെ വീട്ടിൽ ചെന്നു. എന്നാൽ ആക്രമിച്ചെന്നും ഭീഷണിപ്പെടുത്തിയതുമായുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ലോക്കൽ കമ്മിറ്റി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.